ശ്രീലങ്കയിൽ ചരിത്രം കുറിച്ച് ഇടതു നേതാവ് അനുരാഗ് കുമാര ഡിസനായകെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക്. 42.31% വോട്ട് നേടിയാണ് വിജയം. നാഷണൽ പീപ്പിൾസ് പവർ സ്ഥാനാർത്ഥിയായ അനുരാഗ് കുമാര ശ്രീലങ്കയിലെ ആദ്യ മാർക്സിസ്റ്റ് പ്രസിഡന്റാണ്. രാജ്യത്തിന്റെ 9-ാമത്തെ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. ആദ്യ റൗണ്ട് വോട്ടെണ്ണലിൽ ഒരു സ്ഥാനാർത്ഥിക്കും 50% വോട്ട് നേടാൻ സാധിച്ചിരുന്നില്ല. അനുരാഗ് കുമാരയ്ക്ക് 42% വോട്ടുകളായിരുന്നു ലഭിച്ചത്. മുൻ പ്രസിഡന്റ് രണസിംഗെ പ്രേമദാസയുടെ മകനും സമാഗീജന ബലവേക സ്ഥാനാർത്ഥിയുമായ സജിത് പ്രേമദാസയ്ക്ക് 2-ാം സ്ഥാനമേ നേടാൻ കഴിഞ്ഞുള്ളൂ. 33% വോട്ടുകളായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചത്. നിലവിലെ പ്രസിഡന്റായ റെനിൽ വിക്രമസിംഗെ 17% വോട്ടുകളാണ് നേടിയത്. ഇതോടെ വോട്ടെണ്ണൽ 2-ാം റൗണ്ടിലേക്ക് കടന്നു. ശ്രീലങ്കയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് 2-ാം റൗണ്ടിലേക്ക് കടക്കുന്നത്. ഏറ്റവും കൂടുതൽ വോട്ട് നേടുന്ന 2 പേരാണ് 2-ാം റൗണ്ടിലേക്ക് കടക്കുക. തുടർന്ന് നടന്ന വാശിയേറിയ പോരാട്ടത്തിലാണ് സജിത് പ്രേമദാസയെ പരാജയപ്പെടുത്തി അനുരാഗ് കുമാര വിജയം സ്വന്തമാക്കിയത്. വിജയിച്ചതിന് പിന്നാലെ ഒരു പുതിയ തുടക്കത്തിനായി അനുരാഗ് കുമാര ആഹ്വാനം ചെയ്തു. 100 ആണ്ടുകളായി നാം വളർത്തിയെടുത്ത സ്വപ്നം ഒടുവിൽ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഒരിക്കലും ഈ നേട്ടം ഒരു വ്യക്തിക്ക് അവകാശപ്പെട്ടതല്ല. ഇത് ലക്ഷക്കണക്കിന് ആളുകളുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണ്. ജനങ്ങളുടെ പ്രതിബദ്ധതയാണ് തങ്ങളെ ഇത്രയും മുന്നോട്ടെത്തിച്ചത്. ഈ വിജയം നമുക്കെല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. സിംഹളരുടെയും തമിഴരുടെയും മുസ്ലിങ്ങളുടെയും എല്ലാ ശ്രീലങ്കക്കാരുടെയും ഐക്യമാണ് പുതിയ തുടക്കത്തിന്റെ അടിസ്ഥാനം. നാം ആഗ്രഹിക്കുന്ന പുതിയ നവോത്ഥാനം നമ്മുടെ കൂട്ടായ ശക്തിയിൽ നിന്നും കാഴ്ചപ്പാടിൽ നിന്നും ഉയർന്നുവരും. രാജ്യത്തിന്റെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള പുതിയ തുടക്കത്തിന് പ്രത്യാശ നൽകുന്നതാണിതെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. വടക്കൻ മധ്യ ശ്രീലങ്കയിലെ അനുരാധപുര ജില്ലയിൽ നിന്നുള്ള നേതാവാണ് അനുരാഗ് കുമാര. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് അദ്ദേഹം പൊതുപ്രവർത്തനത്തിന് തുടക്കം കുറിക്കുന്നത്. 2000-ൽ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ചന്ദ്രിക ബന്ദാരനായകെ സർക്കാരിൽ മന്ത്രിയായിരുന്നു.